ഹായ് ഗായ്സ്, എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. ഞാൻ നീ ഓർത്തു എൻ്റെ കോവലിൻ്റെ പന്തലിൻ്റെ കീഴയിലിരുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ നടന്നേച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നാൽ പിന്നെ മനസ്സിൽ തോന്നിയ കാര്യം അങ്ങോട്ടേ വേഗം പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വരികയാണ്. എന്താണെന്നറിയോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്? എൻ്റെ പപ്പായ്ക്ക് അസുഖമായിരുന്നപ്പം നാട്ടിൽ പോയി. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് 3 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് എങ്ങോട്ടും പോയില്ല. ഒരു ഷോപ്പിങ്ങും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. കാരണം പപ്പായ്ക്ക് ഒട്ടും മേലായിരുന്നു. അതുകൊണ്ട് പപ്പായുടെയും മമ്മിയുടെയും കൂടെ തന്നെ എനിക്കൊരു 1 ആഴ്ചത്തേനേ പോകാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ സർജറി കഴിഞ്ഞേച്ച് അങ്ങോട്ടൊന്ന് റിക്കവറൊന്നും ആയില്ല. ഞാൻ പിന്നെ ദൈവത്തെ അങ്ങ് ഏൽപ്പിച്ചേച്ച് ഞാനങ്ങ് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ആ 1 ആഴ്ച നിന്നപ്പം അവിടെ തന്നെ പപ്പായുടെയും മമ്മിയുടെയും കൂടെ തന്നെ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം വന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമുള്ള സമയത്താണെങ്കിൽ പോലും സഹോദരങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ ഒരു സന്തോഷമായിരുന്നു അറിയാമോ? ഒരിക്കലും മറക്കത്തില്ലാത്ത ഒരു ജീവിതാനുഭവമായിരുന്നു അത്. അപ്പം ഞാനിപ്പം പറയാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ? അപ്പം ഞാനും മമ്മിയും കൂടെ ഇങ്ങനെ വർത്തമാനം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ മമ്മിയുടെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മമ്മി ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുഴുവനും തൊട്ട് നോക്കി. കണ്ണിന് കാഴ്ചയ്ക്ക് ഒത്തു കുറവൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേതിനാണ്ട് അത് കഴിഞ്ഞ് ഞാൻ മമ്മിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. ഇങ്ങനെ തൊട്ട് ഇച്ചിരി നേരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് തൂക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ മമ്മിയോട് നോക്കി. എന്തുവാ ഇത്? നോക്കിയപ്പോൾ കണ്ടു മമ്മിയുടെ കണ്ണിൽ കൂടെ പൊടുപുട വീഴുന്നു. ഞാൻ പറഞ്ഞു, എന്താ ഇതിപ്പോൾ, എന്നാ പറ്റിയപ്പോൾ മമ്മിക്ക്? എന്തുവാ ഈ കണ്ണുനീരൊക്കെ ഈ വീഴുന്നതിൻ്റെ കാര്യം എന്തുവാ? ഞങ്ങളൊക്കെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ജൊവയിലായിട്ട് സംസാരിക്കും. മമ്മിക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ പോന്നും പറഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പോഴത്തേനു പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ കൈയാണ്ട് അപ്പടി ഇതായിട്ട് ഹാർഡായിട്ട് പറവറാന്നിരിക്കുന്നത്, പണ്ടെങ്ങനെ ഇരുന്നതാന്ന്. ഞാൻ മമ്മിയുടെ അടുത്ത് കാര്യം പറഞ്ഞാന്ന്, കുഞ്ഞുനാളിലൊക്കെ എല്ലാവരുടെയും കൈ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, പ്രായമാകുമ്പോഴത്തേന് വേണ്ട, അത് ഇത്രയും പ്രായമായില്ലേ, അപ്പോഴത്തേനും കൈയൊക്കെ അങ്ങ് ഹാർഡാകും. അന്നേരം പറഞ്ഞു, ആ എനിക്കറിയാം എന്താ ഹാർഡെന്ന്, എൻ്റെ കുഞ്ഞിന് അപ്പടി പണിയാ, നീ അപ്പടി കഷ്ടപ്പാടാ, നിനക്കില്ലെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല, ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ തിരഞ്ഞെടുത്തതാണ്, ഞാൻ കാല് വയ്യാത്ത ഒരു ആളെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ഒരു ആണുങ്ങൾ പോലും ചെയ്യേണ്ടിയ വീട്ടു ജോലികളും വീട്ടിലെന്നാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാലും ആ ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്യും. അതെൻ്റെ ചോയ്സ് ആയിരുന്നെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടാണ് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്കും ഉണ്ട്, എന്താ നെയിൽസും ഒക്കെ ഒന്ന് നീട്ടി നല്ല പോലെ നെയിൽ പോളിഷും ഒക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കാനായിട്ട് എനിക്കും പറ്റിയേനെ. പക്ഷേ അല്ലേ, എനിക്കങ്ങനെയല്ല, എനിക്ക് ഇച്ചിരി ഗാർഡനിൽ പണിയാനായിട്ടും പിന്നെ എൻ്റെ വീട്ടു ജോലികളെല്ലാം ഞാൻ തന്നെ വേണം ചെയ്യാൻ, ഞാൻ ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് വിഷമമില്ല. പക്ഷേ ഞാൻ അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ എന്താ ഇമോഷണലായെന്നില്ലേ. ഇമോഷണലായെന്ന് പറഞ്ഞാൽ ആ മദർലി ലവ്, നമ്മുടെ അമ്മയ്ക്ക് നമ്മളെക്കുറിച്ച് എന്തുമാത്രം ആ കൺസേൺ ഉണ്ട് അല്ലേ. 70 വയസ്സായ എന്നെ ഓർത്ത് ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഉള്ള ആ സ്നേഹവും കരുതലും കൊണ്ട് മാത്രമാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. അല്ലാതെ എനിക്കിപ്പം എൻ്റെ കൈ പറവറന്നായി പോയേനോ, അല്ലെ അത് ഞാനിപ്പോൾ ജോലി ചെയ്യാതെ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഗാർഡനിങ് ഒന്നും ചെയ്യാതെ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകുമ്പോഴൊക്കെ ഗ്ലൗസ് ഇട്ടും പിന്നെ ആരെയെങ്കിലും വെച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കും ഒക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ചെയ്യാം, എനിക്കും അങ്ങനെ ഇരിക്കാം. പക്ഷെ ഞാനത് ചൂസ് ചെയ്തില്ല, എനിക്കിതിനകത്തൊക്കെയാണ് എൻ്റെ എൻജോയ്മെൻ്റ് ഞാൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ കുശുമ്പ് കുത്താനായിട്ടും കുനായ്മ പറയാനായിട്ടും നേരം ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എനിക്ക് കൃഷികളും കാര്യങ്ങളും എൻ്റെ കൈ അലിച്ചിരി ചെളി പറ്റിയാലൊന്നും എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ്. പക്ഷേ അല്ലേ, ഇതിനകത്ത് ഞാൻ പറയാൻ വന്നതിൻ്റെ കാര്യം ആ അമ്മയുടെ കരുതൽ. അമ്മ എപ്പോഴും അമ്മയാണ്, മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ മമ്മിയുടെ കയ്യെ തൊട്ടെന്നാൽ നല്ല പഞ്ഞി പോലെ, 90 വയസ്സായിട്ടുള്ള മമ്മി, കാരണം ഒരുപാട് നാളായി മമ്മി എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ചെയ്യാൻ മേല, അതുകൊണ്ട് കയ്യെല്ലാം നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു, ആ മമ്മിയുടെ കയ്യെ ഞാൻ ഇച്ചിരി നേരം പിടിച്ച് ഇങ്ങനെ വെക്കട്ടെ, എന്നാ നല്ല സുഖമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ ആ കരുതലെ 90 വയസ്സായ അമ്മയ്ക്കിപ്പോഴും എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ആ ഒരു വിചാരവും വിഷമത്തിലുമാണ്, മനസ്സിലായോ?
ഇങ്ങനെ കരുതുന്ന അമ്മമാരെ, അയ്യോ എൻ്റെ വീട്ടിലെ എൻ്റെ ഞങ്ങള് മക്കളൊന്നും അങ്ങനെയൊന്നും ഒരേം കരുതത്തില്ല കേട്ടോ, ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. പക്ഷേ ചില മക്കളൊക്കെ, ചില മരുമക്കളും മക്കളും ഒക്കെ കരുതുന്നത് എന്താണ്, അവർക്കൊക്കെ അമ്മയും അപ്പനെയും പുച്ഛമാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ആ അമ്മയുടെ കരുതൽ ഇതുപോലെയാണ് ഓരോ അമ്മമാരും അവരവരുടെ മക്കളെ, അവരുടെ മക്കൾ നമുക്ക് എത്ര പ്രായമായെന്ന് പറഞ്ഞെന്നാലും അവർ മക്കളാണ്, അതുപോലെയാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മക്കളും മരുമക്കളും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അമ്മമാരെ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ച് വളർത്തിയത്. മരുമക്കൾ തുള്ളുന്നതിന് ഒപ്പിച്ച് അവക്ക് ഏഷണി കൊടുത്തുകൊണ്ട് മകനൊന്നും അങ്ങനെയൊന്നും. അപ്പം ഈ മരുമക്കളോടും മക്കളോടും എല്ലാമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ അമ്മയും അപ്പനും നിങ്ങളെത്ര പ്രായമായെന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളിപ്പോഴും കുഞ്ഞാണ്, മക്കളാണ്, മനസ്സിലായോ? അപ്പോൾ അവരെ വേണ്ട വിധം നിങ്ങൾ കണിശമായിട്ടും കരുതണം. നിങ്ങൾക്കിപ്പോൾ പൈസയൊന്നുമല്ല കാര്യം, പൈസയൊന്നും വേണ്ടായിരിക്കും. പക്ഷേ അവരെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും സ്നേഹമായിട്ടൊരു വാക്ക് പറയുകയും, അല്ലാതെ തട്ടിക്കയറാനായിട്ടും വഴക്ക് പിടിക്കാനായിട്ടും സ്പ്രിങ് കൊടുത്തേച്ച് വിടുന്ന പോലെ, ഇപ്പം നമ്മൾ ഈ സ്പ്രിങ് കൊടുത്തിട്ട് വിടുന്ന പാവകളൊക്കെ പോലെയല്ലേ ചിലരുടെയൊക്കെ പ്രവൃത്തികളുണ്ടെന്ന് നമ്മളിങ്ങനെയാണ് ഓർക്കുന്നത് കേട്ടോ. സ്പ്രിങ് കൊടുത്തൊരു പാവയെ അങ്ങോട്ട് വിട്ടിരിക്കുക, അപ്പോൾ ഭയങ്കര ഇത് വരും. അതിന് ഒത്താശ പിടിക്കാനുള്ള മക്കളും മരുമക്കളും ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേരങ്ങനെയുണ്ട്, ഒരുപാട് മക്കളും മരുമക്കളും അങ്ങനെയുണ്ട്. അമ്മയും അപ്പൻ്റെയും ഫീലിങ്സ് ഒന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല അപ്പൻ്റെയും അമ്മയുടെയും ഫീലിങ്സിനെ ഒന്നും കണക്കിടാതെ വെറുതെ സ്പ്രിങ് കൊടുത്ത പാവ പോലെ തുള്ളുന്നത് അതൊരിക്കലും ശരിയല്ല. അപ്പം ഞാൻ പിന്നെയും പറയുവാണ്, കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. നമ്മൾക്ക് നല്ലൊരു വാർദ്ധക്യം വേണമെന്നുള്ളവർ, അല്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റി ഫീലിങ്സ് ഇല്ലാതെ ജീവിക്കണമെന്നുണ്ട്. ഇപ്പം അമ്മായിമ്മമാരാണെങ്കിലും അമ്മായിയപ്പന്മാരോ അമ്മായിമ്മമാരോ മരുമക്കളോ ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അല്ലെ എൻഡ് ഓഫ് ദെയർ ലൈഫ്, അവരിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഗിൽറ്റി ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരിതിന് മാത്രം ജീവിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് മനസ്സുള്ളവർക്ക് വേണം കേട്ടോ. ഇനിയിപ്പോൾ മനസ്സില്ലാത്തവർക്കാണ് എവിടെയാ ഗിൽറ്റി ഫീലിങ്സ് ഉള്ളത്? എന്നതെങ്കിലും പറഞ്ഞ് ആ പറഞ്ഞതൊന്ന് ജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവർക്കൊന്നും ആ ഗിൽറ്റി ഫീലിങ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അല്ല, ഞാൻ പറയുവാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾ, നോർമലായിട്ടുള്ളൊരു ഹൃദയവും ഒക്കെ ഉള്ള ഒരാൾക്ക് നമ്മൾ എന്നതെങ്കിലും ചെയ്ത് കഴിഞ്ഞെന്നാൽ, ഒരു മോശം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞെന്നാൽ നമുക്കൊരു ഗിൽറ്റി ഫീലിങ്സ് വരും. ആ ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.